ഗുരു ഒരു ഗ്രാമത്തിലൂടെ കടന്നു പോയപ്പോൾ ഗ്രാമവാസികളെല്ലാവരും കൂടെ കൂട്ടമായിട്ട് വന്നിട്ട് ഈ ഗുരുവിനെ അസഭ്യം പറയുകയാണ്. ജനങ്ങളുടെ എല്ലാ അസഭ്യ ഭാഷണങ്ങളും കേട്ട് നിശബ്ദനായി നിൽക്കുന്ന ഗുരു അല്പനേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വെയിലേറുന്നു, എനിക്ക് അടുത്ത ഗ്രാമത്തിലേക്ക് പോകണം, അവിടെയും ജനങ്ങൾ എന്നെ കാത്തു നിൽപ്പുണ്ട്. ജനങ്ങൾ ഗുരുവിനോട് പറഞ്ഞു, ഞങ്ങൾ അങ്ങയെ നിന്ദിക്കുകയായിരുന്നു എന്ന് അങ്ങേക്ക് മനസ്സിലായില്ലേ? ഗുരു പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, പക്ഷേ അതെൻ്റെ കുഴപ്പമല്ല, നിങ്ങളുടെ കുഴപ്പമാണ്. മറ്റൊരാളുടെ ഭാഷയെ ആശ്രയിച്ചല്ല എൻ്റെ സത്വം നിലനിൽക്കുന്നത്. സ്നേഹമുള്ളവർ, പലപ്പോഴും നാമൊക്കെ മറ്റുള്ളവരുടെ ഭാഷയിൽ വീണുപോയിട്ട് അതുമായിട്ട് സമരസപ്പെട്ടു പോകാനായിട്ട് പരിശ്രമിക്കുന്നവരാണ്. ഒരുപാട് തളർന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. ഉള്ളിൻ്റെ ഉള്ളിലുള്ള നന്മ തിരിച്ചറിയാതെ പലപ്പോഴും അവരുടെ ഭാഷയ്ക്ക് മുമ്പിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനായിട്ട് നമുക്ക് പലപ്പോഴും മുതിരാറുമുണ്ട്. അവസാനം വരെ പിടിച്ചു നിൽക്കണമെന്നാണ് സുവിശേഷം പറയുക. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള തിരുവചന ഭാഗം. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്രാപിക്കുമെന്നാണ് പറയുക. ഒരുപാട് പ്രതിബന്ധങ്ങൾ ഉണ്ടായിരിക്കാം, ആരോപണങ്ങൾ ഉണ്ടാവും, കിംവദന്തികൾ ഉണ്ടാവും, കുത്തുവാക്കുകൾ ഉണ്ടാവാം. എല്ലാവരും നമുക്കെതിരെയായാലും നിന്റെ തലമുടി ഇഴയ്ക്ക് പോലും ഒരു കോട്ടം ഉണ്ടാവുകയില്ലെന്നാണ് വചനം പറയുക. അപ്പം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ബോധ്യങ്ങളൊക്കെ നന്മയുടേതാണെന്നുള്ള തിരിച്ചറിവിൽ, അവിടെ പ്രതിബന്ധമായിട്ട് കടന്നു വരുന്നത് എന്തു തന്നെയായാലും, വ്യക്തികളായിരിക്കാം, ഭാഷകളായിരിക്കാം, സ്വഭാവങ്ങളായിരിക്കാം, വികാരങ്ങളായിരിക്കാം, കുറ്റപ്പെടുത്തലായിരിക്കാം, അവയൊക്കെ പക്വതയോടുകൂടി ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ബോധ്യങ്ങളെ, ക്രിസ്തീയ മൂല്യങ്ങളെ, മമ്മൂദീസായുടെ കൃപാവരങ്ങളെയൊക്കെ നന്മയിൽ വിശുദ്ധീകരിക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് കേട്ടോ, നമുക്കൊരുപാട് പീഡനങ്ങൾ ഉണ്ടായിരിക്കാം. ആ ഓരോ പീഡനങ്ങളെയും പ്രത്യാശയോടുകൂടെ കാണുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.